സമൂഹമദാ വന്നിടുന്നു രോഗത്തിൻ്റെ രാജാവായി വാഴ്വാനായി. ഒന്ന് ചേർന്ന് പാടിക്കുക. യേശു രാജൻ വേഗം തൻ്റെ വാനസമൂഹമദാ രാജാവായി വാഴ്വാന. യേശുരാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴുവാന. ഏവരോടും കൽപ്പിക്കുന്നുണ്ട് ഒരുങ്ങിക്കൊള്ളുവാന. ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദേശത്ത് കടന്നു വന്ന് ഈ നിങ്ങളോടൊപ്പം ഇന്ന് പകൽക്കാലമായിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനായ ദാസൻ പാസ്റ്റർ ബിനു, പാസ്റ്റർ അനീഷ്, ബാക്കി എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പ്രിയ അനുജൻ കൊച്ചുമോനും ഷൈനിയും കുഞ്ഞുങ്ങളുമായി കർത്താവ് നിങ്ങൾക്ക് ഈ ലോകയാത്രയിൽ ആരാധനയ്ക്ക് ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല ഈ ദേശത്ത് കടന്നു വരുവാന് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് വോൾസൻ ചാനും സുനജമാമയുമാണ് യുനോ ഇങ്ങനെ ഞങ്ങൾ കടന്നു വരുവാൻ കാരണമായി തീരുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോഷൻ ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോൾ ജോഷൻ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അത് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. കർത്താവ് അവനെ നടത്തുന്ന വഴികൾ, അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിലാണല്ലോ കുഞ്ഞ് വളരുന്നത്. നോർത്ത് ഇന്ത്യയിൽ പല യാത്രകളിൽ, മിഷൻ ട്രിപ്പിൽ ഞങ്ങളോടൊപ്പം കടന്നു വരുവാൻ ഞങ്ങളായിരുന്ന സാഹചര്യങ്ങളിൽ ആയിരിപ്പാൻ, ആ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ, കിടക്കുവാൻ, യുനോ ഇറ്റ്സ് എ ലോങ് ജേണി. സോ ദൈവം അവനെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇന്ന് യുനോ ദ വേ ഗോഡ് ഹാസ് ലിഫ്റ്റഡ് ഹിം അപ്പ് ആൻഡ് വാട്ട് ഹീസ് ഡൂയിങ് ടുഡേ, അത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുമ്പോൾ നമ്മളെക്കാൾ അധികം ദൈവം അവർക്ക് വേണ്ടി കരുതുമെന്നുള്ളത് നിങ്ങളുടെ സഭയിൽ വളർന്ന ജോഷൻ അതിനൊരു സാക്ഷ്യമാണ്. ദൈവം എല്ലാം നന്നായി ചെയ്യും. ജസ്മിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സജീവ് ചാനെ വിൽസ്വാമിയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടപ്പോൾ യുനോ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കണ്ടു. പിന്നെ ഒരു ദിവസം കണ്ടപ്പോൾ സന്ധ്യയായി, ഉഷസായി, മീശ മാറി. എന്തായാലും നല്ല വൃത്തിക്കായിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇതിനു മുൻപ് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന നമ്മൾ കേട്ടു. ഈ നാളുകളിൽ ആരും പ്രസംഗിക്കുവാൻ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് കർത്താവിൻ്റെ ദാസൻ ഇന്ന് സഭയ്ക്ക് ദൂതായിട്ട് നൽകിയിട്ട് പോയത്. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സന്ദേശം ഇന്ന് പകൽക്കാലം കർത്താവ് എനിക്ക് തന്നതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ 2012 ആദ്യമേ ഖത്തറിൽ കടന്നു വന്നത്. ആ സമയങ്ങളിൽ പലരെയും കാണുവാനും പരിചയപ്പെടുവാനും നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ സ്ഥാപിക്കാൻ കർത്താവ് ഇടയാക്കി. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിലൂടെ ബന്ധത്തിലായിരുന്നു. ചില വർഷങ്ങളായി മറ്റൊരു രാജ്യത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു.
ദൈവഹിതമായാൽ ദൈവം അയക്കുന്നിടത്ത് പിന്നെയും മടങ്ങി പോകുവാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു വചനഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് നിങ്ങളോടൊപ്പം പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഐ വോണ്ട് കീപ് യു ഫോർ ലോങ്. ഐ നോ യു ഓൾറെഡി ഹേർഡ് എ മെസ്സേജ്, റൈറ്റ്? സോ അനദർ വേറെ ഒരിനും കൂടെ വരുമ്പോഴത്തേക്കിന് യു നോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ബട്ട് എനിവേ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവജനത്തിൽ നമുക്ക് ഒരുമിച്ച് ചില കാര്യങ്ങൾ മാത്രം നമ്മൾക്കൊന്ന് വായിക്കാം, പഠിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27:25. പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. മതി, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Therefore take heart men, for I believe God that it will be just as it was told me. വചനഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. I want to talk to you tomorrow, so listen to me today also, right? എന്താ വായിച്ചത്? Acts chapter 27:24. Therefore take heart men, for I believe God that it will be just as it was told me. ദൈവം എന്നോട്, നിങ്ങൾ പറഞ്ഞേ, ദൈവം എന്നോട്, നിങ്ങൾ പറയുന്നില്ല, ദൈവം എന്നോട് അരുള് ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. അന്നേരം ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. വിശ്വാസ യാത്ര തുടങ്ങിയപ്പോൾ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവം എന്തെങ്കിലും അരുളപ്പാടുകൾ നൽകിയിട്ടുണ്ടോ? രോഗത്തിന്റെ മധ്യത്തിൽ ഹാവ് ഗോഡ് സ്പോക്കൻ എനിത്തിങ് ടു യു? ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ വചനഭാഗങ്ങൾ നമ്മൾക്ക് നന്നായി അറിയാമല്ലോ. നിങ്ങളൊക്കെ നല്ലതുപോലെ വചനം അറിയാവുന്ന ദൈവമക്കളാണല്ലോ. തകർച്ചയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ മുൻപോട്ട് എങ്ങനെ ഏതായി തീരുമെന്ന് ഒരു ലക്ഷ്യമില്ലാതിരിക്കുമ്പോൾ, അല്ലേ, ഈശാനമൂലൻ അടിച്ച് കാറ്റും കൊടുങ്കാറ്റും അടിച്ച് വലിയ നഷ്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ പറയുന്ന ഒരു വചനഭാഗമാണ് നമ്മുടെ വായിച്ചു കേട്ടത്. നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം. കാരണം എന്നാ? എന്നോട് സംസാരിച്ച ഒരു ദൈവമുണ്ട്, അവൻ സംസാരിച്ചതുപോലെ തന്നെ നടക്കത്തുള്ളൂ. മനസ്സിലായോ ദൈവമക്കളെ? ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിൽ കൂടെ നീ കടന്നുപോയാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടെ, വെളിപ്പാടിൽ കൂടെ, പ്രവചന ആത്മാവിൽ ഏതെങ്കിലും ദൂത് കൈമാറിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ആലോചനകൾ ഓർത്തെടുക്കുവാനുള്ള സമയങ്ങളാണ് നമ്മുടെ തകർച്ചയിൽ കൂടെ നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിൽ. മറന്നു പോകരുത്. കാരണം എന്നാ? വാക്തത്വം തന്നത് ദൈവമാണ്. ആമേൻ. ഹലോ, ആർ യു ടയേർഡ്? ഇഫ് യു ആർ ടയേർഡ്, ഐ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യു നോ ടു കീപ് യു ഫോർ ലോങ്. സോ ഒന്ന് വചനം കേൾക്കുമല്ലേ, ഒന്ന് എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. ഓൾറൈറ്റ്, ഇത് ദൈവത്തിൻ്റെ വചനമല്ലേ? ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, ഓക്കെ യു സ്പീക്ക് വി ആർ ഹിയർ എന്നിരുന്നാൽ ശരിയാവത്തില്ല, റൈറ്റ്? സോ നെക്സ്റ്റ്, ഐ നോ യു ഹാഡ് എ ലേറ്റ് നൈറ്റ് യെസ്റ്റർഡേ, ഐ മീൻ യെസ്റ്റർഡേ, സോ ഐ വിൽ സ്റ്റോപ്പ് വെരി ഫാസ്റ്റ്. സോ ദൈവം എന്താ പറഞ്ഞത്? സോ എൻ്റെ ടോപ്പിക് അതാ. വട്ട് എവർ ഗോഡ് ഹാസ് ടോൾഡ് യു, ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. അത് വിശ്വസിക്കണം. ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര അസാധ്യമായാലും ദൈവം അത് ചെയ്യും. ആമേൻ. ചുറ്റുപാടും നിൽക്കുന്നവർക്ക് തകർച്ചയാ കാണുന്നെങ്കിലും നീ കാണേണ്ടത് ദൈവത്തിന്റെ വാക്തത്വങ്ങളാണ്. ചുറ്റുപാടുമുള്ളവർ കാറ്റും കൊടുങ്കാറ്റും തകർത്തു കളയുന്ന തിരുമാലകളും കാണുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതൽ കാണേണ്ടത് എന്നെ നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ ആലോചന, ഒരു വാക്തത്വമുണ്ട്. നീ അതാ കാണേണ്ടത്.
ആമേൻ. വിളിച്ച ദൈവം അവനാണെങ്കിൽ വിശ്വസ്തനാണെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ ചുറ്റുപാടും ആര് എന്തു പറയുന്നതല്ല വിഷയം. ഹല്ലേലൂയ. നിന്നെ നടത്തുന്ന, കരം പിടിച്ചു വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവവചനത്തിലെ നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, നിന്നെ നടത്തുന്ന വഴികൾ അവൻ നേരത്തെ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചേ ദൈവവചനത്തിലെ. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ലോകം പറഞ്ഞതുപോലെയല്ല, ചുറ്റുപാടുകൾ പറഞ്ഞതുപോലെയല്ല. നിന്നെ അനുഗ്രഹിക്കുമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ അവൻ ഉയർത്തുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ ആലോചന നിന്റെ ജീവിതത്തിൽ അതേപോലെ നടക്കുമെന്ന് നീ വിശ്വസിക്ക. ഹല്ലേലൂയ. രോഗിയായി തീരുമ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞതെന്നല്ല വിഷയം. Amen. The prognosis and the diagnosis and the treatments, adonnumalla vishayam. Deivam enda parayunnathu, njan ende vadanam aichu ninne saukhyamaakkum ennu deivathinte vaakthattam ninte jeevithathil undengil, prashnangal ethra valudayi ninte jeevithathil varatte, rogam ethra shaktamayi ninte jeevithathil varatte. Hallelujah. Nee aashrayikkendathu deivathinte vadanathila, avante adippilal enikku saukhyam vannennulla urappu ninte jeevithathil undaganam. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ മുൻപിലുണ്ടോ? യു സീ മൈറ്റി വാൾസ് ബിഫോർ യു, ദ വാൾസ് ഓഫ് ജെറിക്കോ. യു ഡു നോട്ട് നോ വൈ ഇറ്റ്സ് ഗോണ്ടു കം ഡൗൺ. അതെങ്ങനെ വീഴുമെന്ന് നിനക്കറിയത്തില്ല. സ്തുതിക്കുന്ന ദൈവത്തിന്റെ ഭയതലെ, കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ, സ്തുതിക്കുന്ന ദൈവത്തിന്റെ ഭയതലെ ലോകത്തിനറിയത്തില്ല. ഒരു ദൈവ ഭയതൽ സ്തുതിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾക്ക് ആയുസില്ല എന്ന് ലോകത്തിനറിയത്തില്ല. മനസ്സിലായോ? ദൈവത്തിന്റെ ഭയതലെ, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, ഹല്ലേലൂയ, നിന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ, ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ, നീ കാണുന്ന പ്രശ്നങ്ങൾക്ക് ആയുസില്ല. അത് നിന്റെ മുൻപിൽ തന്നെ വീഴുന്നത് നിനക്ക് കാണുവാനായിട്ടിടയായി തീരും. കലങ്ങിമറിയുന്ന ജീവിതത്തിന്റെ അവസ്ഥകളുണ്ടോ? കര കവിഞ്ഞൊഴി ഒഴുകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ മുൻപിലുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമത്തിന്റെ പെട്ടകം വഹിക്കുന്ന നീ, അനുസരിക്കുന്ന നീ, ആരാധിക്കുന്ന നീ, നിയമപ്രകാരം ജീവിക്കുന്ന നീ, ഹല്ലേലൂയ, നിന്നെ അക്കര ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വാക്ചത്വം നിനക്ക് നൽകി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്ക്. എന്റെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം. എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ഹല്ലേലൂയ. ചുറ്റുപാടും എനിക്ക് അനുകൂലമായി അല്ല. Nothing is in favor of me. I do not see anything which is conducive to me, favorable to me, but I trust in a God. ഹല്ലേലൂയ. അവൻ പറഞ്ഞതെല്ലാം അതേപോലെ ചെയ്യുന്ന ഒരു ദൈവമാവനെന്നുള്ള ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് നിന്റെ ജീവിതത്തിൽ വിശ്വസിക്ക ദൈവത്തിന് വൈദലേ. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞാ വിളിച്ചത്? When God called Abraham, what did he say? I will make you into a great nation. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്നോടൊപ്പം ഒന്ന് ചിന്തിച്ച്, എന്തെങ്കിലും സാധ്യതയുണ്ടോ? He was in the, you know, in the country of Chaldeans, right? Mesopotamiaile Chaldeyare ooril thamasichondirikkumbol God called him. And what is he saying? 75 years of an old man. He's got an old, you know, wife. രണ്ടു പേർക്കും പ്രായം ഒത്തിരിയുണ്ട്. ദൈവം പറഞ്ഞത് എന്താ? വലിയൊരു ജാതി ആക്കാമെന്ന്. വിശ്വസിക്കാൻ കഴിയത്തില്ല അല്ലേ? ശ്രദ്ധിച്ച ദൈവബൈദലേ, ഈ 75 വർഷം കൽദിയരുടെ ഊരിൽ താമസിക്കുമ്പോൾ ആരും കൊടുക്കാത്തൊരു വാക്ചത്വം ദൈവം അവർക്ക് കൊടുത്ത്. എന്നെ ശ്രദ്ധിക്കണമേ. ചുറ്റുപാട് ഉള്ള അനേകർ, ശ്രേഷ്ഠന്മാർ, ധനാഢ്യന്മാർ അനേകർ ചുറ്റും പാർക്കുമ്പോൾ ആ ദേശത്ത് അബ്രഹാമിന്റെ പ്രശ്നത്തിന് പരിഹാരം ആർക്കും കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആശ്വാസവാക്കുകൾ കണ്ടേക്കാം, പലരും വന്ന് പല നന്മയുടെ വാക്കുകൾ പറഞ്ഞേക്കാം, എന്നാൽ അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആർക്കും സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ ദൈവത്തിന്റെ ബൈബിളിലെ? നിന്റെ പ്രശ്നത്തിന്, ഹല്ലേലൂയ, ഒരു പരിഹാരം നിനക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് തരുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ വിളിക്കുന്ന ദൈവത്തിന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകി തരാൻ ശക്തനായ ഒരു ദൈവമാ വാക്തത്തിലേക്ക് നിന്നെ നയിക്കുന്നത്.
അസാധ്യമെന്ന് നിന്റെ മുൻപിൽ കണ്ടേക്കാം. യു മേ സീ ഇറ്റ് ആസ് എൻ ഇംപോസിബിൾ തിങ് ഹല്ലേലൂയ. യു മേ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എന്നാൽ ദൈവം ആ വിളിച്ചെങ്കിൽ ഹല്ലേലൂയ, ബുദ്ധിക്ക് അതീതമായ വിഷയങ്ങൾ, നിനക്ക് മനസ്സിലാകാത്ത അഗോചരമായ വിഷയത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കുന്നുവെങ്കിൽ, ദൈവം ആ വിളിക്കുന്നെങ്കിൽ അത് നടക്കും. ദൈവവൈദലേ ഹല്ലേലൂയ. ആരും പറഞ്ഞില്ലല്ലോ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന്, ആരും പറഞ്ഞില്ലല്ലോ, ധൈര്യം കാണിച്ചില്ലല്ലോ. അബ്രഹാം ഇറങ്ങാൻ കാരണം എന്നാണെന്നറിയാമോ? ഇതുവരെ കേൾക്കാത്തൊരു വാക്തത്വം അവൻ കേട്ടു. മനസ്സിലായോ? ദൈവത്തിന്റെ ബൈബിളിലെ ജീവിത യാത്രയിൽ ഹല്ലേലൂയ ആർക്കും കൊടുക്കാത്ത ചില വാക്തത്വങ്ങൾ തന്ന് നിന്നെ ഇറക്കി വിളിച്ച എന്തിനാണെന്ന് അറിയാമോ? നിന്റെ കുടുംബത്തിൽ നിന്റെ ചാർച്ചക്കാർക്ക് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ആരോടും സംസാരിക്കാത്ത ചില ആലോചനകൾ തന്ന് അവൻ നിന്നെ ഇറക്കിക്കൊണ്ട് വന്നെങ്കിൽ, ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത ദൈവം വാക്തത്വങ്ങൾ തന്ന് ഹല്ലേലൂയ നിന്നെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല കേട്ടോ. അല്പസമയങ്ങൾ മാറിപ്പോയെന്ന് പറഞ്ഞ് നിന്റെ ഹല്ലേലൂയ സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ദൈവം മറന്നിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്ദിക്കാനല്ല വിളിച്ചിറക്കിയത് കേട്ടോ. പരിഹാസ വിഷയമാകുവാൻ അല്ല വിളിച്ചിറക്കിയത് കേട്ടോ. അവൻ വിളിച്ചിറക്കിയെങ്കിൽ ഹല്ലേലൂയ, അവൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. വലിയൊരു ജാതിയാക്കാമെന്ന് പറഞ്ഞ Right, God said, I will make you into a great nation. Your name will be great. എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിറക്കി. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിലും ചോദ്യങ്ങളുണ്ട്. എപ്പോഴാ ദൈവമേ? 15-ാമത്തെ അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അബ്രഹാം ചോദിക്കുന്നുണ്ട്, Lord, you have not given me a child. Right? This Eliezer of Damascus, he is going to inherit everything. ഇവന് ആർക്ക് അവകാശം? ഒക്കെ പറഞ്ഞ് ദൈവത്തോട് വാദിക്കുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ദൈവം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവനല്ല അവനല്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരുത്തൻ. മനസ്സിലായോ? ദൈവത്തിന്റെ ബൈബിളിലെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ ആശ്രയിക്കുവാനല്ല. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ കണ്ട് ആശ്വസിക്കുവാനല്ല. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ തന്നെ ചിലതിനെ പുറപ്പെടുവിച്ച് നിനക്കൊരു നന്മ തരാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇത്രത്തോളം ദൈവം നടത്തിയില്ലേ? ഇത്രത്തോളം ദൈവം നിർത്തിയില്ലേ? ഈ പട്ടണത്തിൽ അനേകർ പ്രയാസത്തിലും കഷ്ടത്തിലും ഒക്കെ ആയിരുന്നപ്പോൾ നിന്നെ ദൈവം നിലനിർത്തിയില്ലേ? അനേക നഷ്ടങ്ങൾ കഷ്ടങ്ങളൊക്കെ നിന്റെ ചുറ്റുപാടും ഹല്ലേലൂയ കണ്ടപ്പോൾ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തയോടെ നിന്നെ നടത്തിയില്ലേ? ദൈവ പൈതലേ ഹല്ലേലൂയ. പെട്ടെന്ന് വേറൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ഈ ഫറവോന്റെ സൈന്യം അല്ലേ മിസ്രൈം ജനത്തെ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ ഈ ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ എക്സോഡസ് ചാപ്റ്റർ 14 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പെട്ടെന്ന് വചനം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി നിങ്ങൾ മേലാൽ കാണത്തില്ല. ഹല്ലേലൂയ. അതിനെ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് അത്. ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി നിങ്ങൾ മേലാൽ കാണത്തില്ല. വിശ്വസിക്കാൻ കഴിയുമോ? മുൻപിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്? എന്നെ ശ്രദ്ധിക്കണമേ. മുൻപിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്? വലിയൊരു ചെങ്കടൽ മുൻപിൽ നിൽക്കുന്നു. പുറകോട്ട് നോക്കുമ്പോഴോ ഫറവോന്റെ വലിയൊരു സൈന്യം പുറകിൽ നിൽക്കുകയാ. ഇതിനു വേണ്ടിയാണോ ദൈവം ഇറക്കിക്കൊണ്ട് വന്നത്? നോക്കിക്കേ, ശ്രദ്ധിക്കണമേ. More than 430 years they were slaves in the land of Egypt. അടിമകളായി താമസിച്ച ആ ഒരു ദേശം അവരുടെ ബലത്തിൽ, അവരുടെ ശക്തിയിൽ, അവരുടെ ബുദ്ധിയിൽ അവർക്ക് ആ ദേശത്ത് നിന്ന് ഇറങ്ങുവാൻ കഴിഞ്ഞില്ല. Long years they are in this land of Egypt. They couldn't do anything of their own to come out of the land. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്തു? വാക്തത്വത്തിന്റെ സമയമായപ്പോൾ ഹല്ലേലൂയ ഒരു രാത്രിയിൽ ഒരു ദൂതനെ ഇറക്കിയപ്പോൾ വാക്തത്വം പ്രാപിക്കുവാനായിട്ട് ജനം പുറപ്പെടുവാനിടയായി.
മനസ്സിലായോ? ദൈവത്തിന്റെ ബൈബിളിലെ കാലം എത്ര നീണ്ടു പോയാലും ദൈവം നിന്നോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ബലത്തിൽ കഴിയത്തില്ലായിരിക്കും, നിന്റെ ശക്തി കൊണ്ട് കഴിയത്തില്ലായിരിക്കും, നിന്റെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ലായിരിക്കും. എന്നാൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കുന്ന ഒരു രാത്രിയുണ്ട്. അന്ന് നീ വാഗ്ദത്തിലേക്ക് നടന്നു തുടങ്ങുവാനിടയായിത്തീരും. എത്ര പേർക്ക് വചനം ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ! എന്റെ ബലത്തിൽ എനിക്ക് കഴിയത്തില്ല, എനിക്ക് ശക്തിയില്ല, ഹല്ലേലൂയ, എനിക്ക് കഴിവില്ല എന്ന് നീ പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നിന്നോട് പറയുവാനുള്ളത്, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ലോകത്തിന്റെ ഒരു ശക്തിക്കും നിന്നെ നിർത്തുവാൻ കഴിയത്തില്ല. നിന്റെ പുറപ്പാടിന്റെ ദിവസമായിരിക്കും അത്. ഹല്ലേലൂയ! വാഗ്ദത്തത്തിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ! യു ഹു ആർ കോൾഡ് ഇൻടു ദ പ്രോമിസസ് ഓഫ് ഗോഡ്, യു ഹു ആർ കോൾഡ് ടു ഹല്ലേലൂയ റിസീവ് എ കവനന്റ് ഫ്രം ദ ലോർഡ്, ദ എനിമി കാനോട്ട് കീപ് യു ഫോർ ലോങ്. ശത്രു നിന്നെ അധിക കാലം ഹല്ലേലൂയ ബന്ധിച്ചു വെക്കുവാൻ കഴിയത്തില്ല, നിന്നെ കെട്ടിവെക്കുവാൻ കഴിയത്തില്ല, ഹല്ലേലൂയ, അതുമിതും പറഞ്ഞ് നിന്നെ വെക്കുവാൻ കഴിയത്തില്ല. കാരണം ഒരു രാത്രിയിൽ ഒരു ദൂതനെ ദൈവം നിനക്ക് വേണ്ടി ഇറക്കും. ദൈവവൈദലേ, ഹല്ലേലൂയ! ആർക്കും കുലുക്കുവാൻ കഴിയാത്ത അടിസ്ഥാനങ്ങൾ ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി. മനസ്സിലായോ? ബന്ധിക്കപ്പെട്ടിരിക്കാം, ചങ്ങലകളാൽ കെട്ടപ്പെട്ടിരിക്കാം, എന്നാൽ ഹല്ലേലൂയ, അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ. കുലുങ്ങാത്ത വിഷയങ്ങളുണ്ടോ? ജീവിതത്തിൽ നടക്കാത്ത വിഷയങ്ങളുണ്ടോ? ആരിതൊക്കെ ഒന്ന് കുലുക്കി ഈ ചങ്ങലക്കളൊക്കെ ഒന്ന് പൊട്ടിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന വിഷയമുണ്ടോ? നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ! എന്നെ സന്തോഷിപ്പിച്ച കാര്യം ഞാൻ പറയാം. ഈ ചെങ്കടൽ ഈ മിസ്രയീം നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തിറക്കിക്കൊണ്ട് വന്നു. Now they are facing the Red Sea. What did God say? ദൈവം എന്താ പറഞ്ഞത്? That's it. I cannot do anything. I brought you out. This is what I can do. ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെങ്കടലിന് മുൻപിൽ വരെ ഞാൻ കൊണ്ടുവന്നില്ലേ? നിങ്ങൾക്ക് ഇറങ്ങാൻ വയ്യായിരുന്നു, ഇറക്കിക്കൊണ്ട് വന്നു. ചെങ്കടലിന് മുൻപിൽ ഞാൻ കൊണ്ടുവന്നു. ഇനി നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞോ? പറഞ്ഞാട്ടെ ദൈവം മക്കളെ. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ദൈവം പറഞ്ഞോ? ഇനി എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞോ? മനസ്സിലായോ? വചനം ഇന്നിരിപ്പിന്ന പകൽക്കാലം നിന്നെ ഇറക്കിക്കൊണ്ട് ദൈവം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിനറിയാം. മനസ്സിലായോ? ദൈവത്തിന്റെ ഭയത്തിലെ എനിക്ക് പറ്റത്തില്ല എന്ന് ദൈവം പറയത്തില്ല. നീ അസാധ്യങ്ങൾ നിന്റെ മുൻപിൽ കാണുമ്പോൾ ഇത്ര എനിക്ക് പറ്റത്തുള്ളെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ദൈവം അല്ല നിന്റെ ദൈവം. ഹല്ലേലൂയ! നീ രോഗിയായി തീരുമ്പോൾ ഇത്ര എനിക്ക് പറ്റത്തുള്ളെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ദൈവം അല്ല നിന്റെ ദൈവം. സങ്കടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതേ എനിക്ക് കഴിയത്തുള്ളെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ദൈവം അല്ല. ഇറക്കിക്കൊണ്ട് വന്ന ദൈവത്തിനറിയാം നിനക്ക് വേണ്ടി വഴി എങ്ങനെ തുറക്കണമെന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ! മിസ്രയീം ഹല്ലേലൂയ സൈന്യം പുറകിൽ നിൽക്കുമ്പോൾ, ചങ്ങടൽ മുൻപിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ജനത്തോട് ദൈവം പറഞ്ഞില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. Are you listening to me this morning? Hallelujah. When you're faced with your impossibilities, ninde asathyangalumayi nee hallelujah nilkumbol adinte madhyathil kuda ninakku vendi vazhi thurakkuvan shakthanaya oru daivama ninne irakkikkondu vannada. വിശ്വസിക്കുകയോ വൈദലേ? ഹല്ലേലൂയ! എത്ര അസാധ്യമായിക്കൊള്ളട്ടെ, നീ എഴുതിത്തള്ളിയ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ചുറ്റുപാടും നിൽക്കുമ്പോൾ, ചുറ്റുപാടും നോക്കുമ്പോൾ ഹല്ലേലൂയ നിനക്കൊരു എസ്കേപ്പ് റൂട്ട് കാണുവാൻ കഴിയുന്നില്ലായിരിക്കും. ഹല്ലേലൂയ! എന്നാൽ നിന്നെ ഇറക്കിക്കൊണ്ട് വന്ന ദൈവത്തിനറിയാം നിനക്ക് വേണ്ടി എവിടെ വഴി തുറക്കണമെന്ന്. കാരണം എന്നാണെന്നറിയാമോ? ഈ പരിഹസിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ സഞ്ചരിക്കുവാൻ കഴിയാത്തൊരു വഴി. ഹല്ലേലൂയ! ഈ നിന്ദിക്കുന്നവൻ, അപമാനിക്കുന്നവൻ, നാളുകളായി നിന്റെ പുറകെ നടന്ന് ഹല്ലേലൂയ നിന്നെ നിന്ദിച്ചവൻ, അവൻ്റെ ഹല്ലേലൂയ കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഒരു വഴിയാ അവൻ നിനക്ക് വേണ്ടി തുറക്കുന്നത്.
വചനം നിനക്ക് മനസ്സിലായെന്ന് പകൽക്കാലം ദൈവ പൈതലെ. ഹാലലൂയ, ചെങ്കടലിന്റെ ഇടയിൽ കൂടെ വഴി തുറന്നപ്പോൾ ഹാലലൂയ ഫറവോന്റെ രഥത്തിനും കുതിരയ്ക്കും അതിന്മേൽ പ്രവേശനമില്ല, പോകുവാൻ കഴിയത്തില്ല. ഹാലലൂയ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികൾ തുറക്കുമ്പോൾ ശത്രു അതിന്റെ പുറകെ വന്ന് നിന്നെ നശിപ്പിക്കാമെന്ന് വിചാരിച്ച് ശക്തിയോടെ വന്നാൽ അവന് നിന്നെ തൊടുവാൻ പോലും കഴിയത്തില്ല. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തുണായി നിന്നെ പരിപാലിക്കുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വഴി തുറക്കുന്ന ഒരു ദൈവം നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ശത്രുവിനെ നിന്നെ തൊടുവാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, എന്നെ സന്തോഷിപ്പിച്ച വേറൊരു വിഷയമുണ്ട്. ഹല്ലേലൂയ, മിസ്രയീം സൈന്യം പുറകെ വന്നപ്പോൾ what do they have? They have big chariots, they have the horses, right? They have the swords and every all kinds of war, you know, war equipments they have. Yuddham cheyvanum yuddham cheyvanulla kalayum war strategy idellam avarkariyam. Israel janathino katta chuttulla parijayame ullu alle. All they know is how to bake, you know, bricks. That's all what they know. For 400 plus years, that's what they were doing. Idha avaru cheythukondirunne. എന്നെ ശ്രദ്ധിച്ച ദൈവ പൈതലേ, ദൈവത്തിനറിയാം നിനക്ക് എത്ര ബലമുണ്ടെന്ന്. ഹല്ലേലൂയ, നിനക്ക് നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിനറിയാം, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിനറിയാം. നിന്നെ പിൻപറ്റുന്നവന് ബലമുണ്ടെന്നും കുതിരയുണ്ടെന്നും രഥങ്ങളുണ്ടെന്നും ആയുധങ്ങളുണ്ടെന്നും അറിയാമെന്ന ദൈവം ശത്രുവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കത്തില്ല കേട്ടോ. കാരണം എന്നാ? നിനക്ക് ബലമില്ല എന്ന് നിന്റെ ദൈവത്തിനറിയാം. ബലഹീനനായ നിന്നെ താങ്ങുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാത്ത ഒരു ദൈവം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റെടുത്ത ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, നിനക്ക് ബലമില്ല എന്നും ശക്തിയില്ല എന്നും നിൽക്കുവാൻ കഴിയത്തില്ല എന്നും അറിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെക്കെയോ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് വിളിച്ച് പറയട്ടെ, നിന്നെ നന്നായി അറിയുന്ന ദൈവം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. നിന്റെ സാഹചര്യങ്ങൾ, നിന്റെ വിഷയങ്ങൾ, ഹല്ലേലൂയ, നിന്റെ ബലഹീനത അറിയുന്ന ദൈവം, നിന്നെ ബലപ്പെടുത്തുവാൻ അവൻ ഇറങ്ങി വരുന്ന ദൈവം. ഹല്ലേലൂയ, ഇന്ന് കാണുന്ന മിസ്രയീമിനെ ദൈവം എന്താ പറഞ്ഞത്? ഇന്ന് കാണുന്ന മിസ്രയീമിനെ നീ ഇനി മേലാൽ കാണത്തില്ല എന്ന് ദൈവമാണോ പറഞ്ഞത്? ദൈവമാണോ പറഞ്ഞത്? നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ ദൈവമാണോ തന്നത്? അവൻ വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വാഗ്ദത്ത പ്രാപ്തിയിലേക്ക് അവൻ നയിക്കും. If God is the one who has called you into promises, God will lead you into those promises. Hallelujah. Mattarumalla vilichathu ketto pravartippan shakthanaya devam. Hallelujah. Shatruvinte mel jayagosham cheyvan kadivulla devam. Yuddham cheyvan ariyunna devam. The one to whom the battle belongs, he is your God. Yuddhaveeranaya devam, sarvashakthanaya devam. Hallelujah. Avan ninnodu koode ullappol നീ പരാജയപ്പെടത്തില്ല ദൈവത്തിന്റെ വൈതലെ. ലോകം നിന്നെ കുറിച്ച് വിധി എഴുതട്ടെ. ഫറവോനും സൈന്യവും ചിന്തിച്ചു, you know, we will run and get them, avare ippo thanne pidichu kondupogam ennu paranja vannirikkunnathu. Karanam enna? Faraonum sainyathinum ariyam ivarku yuddham cheyan ariyathilla endu. Manasilayo devathinte bayathile, ninakku vendi ninakku endu cheyvan kaliyathilla, adu ninakku vendi cheyvan irangi varunna oru swargama devam. Hallelujah. Ninakku vendi, what you cannot do for your own self, God will come down to do that for you. Adu ninakku vendi cheyvan irangi varunna oru devam. Hallelujah. Njan vadana bhagam ivide nirthukaya. Paulos enda parayunnathu, ennodu kazhinja raathriyil hallelujah oru devam paranjittundu. Hallelujah. Njan rajakkanmarude munpil nilkkumennum അനേകരെ ദൈവരാജ്യത്തിലേക്ക് നടത്തുമെന്നും പണ്ടൊരാലോചന ഉണ്ടായിരുന്നു.
ഹലലൂയ. ഇത്രത്തോളം ദൈവം നടത്തിയെങ്കിൽ അനേകരെന്നെ കൊന്നുകളയുവാൻ നോക്കി. ഹലലൂയ, ചാട്ടവാറിൻ്റെ അടികളൊക്കെ ഞാൻ ഹലലു ഏറ്റെടുത്തു. ഹലലൂയ, ഒളിച്ചും പാത്തുമൊക്കെ എനിക്ക് പോകേണ്ടത് വന്നു. ഹലലൂയ, തകർച്ചകൾ ഞാൻ ജീവിതത്തിൽ കണ്ടു. എന്നാൽ എന്നെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടാ. ഹലലൂയ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഈ പൗലോസിന് പറയുവാനുള്ളത് ജീവിതയാത്രയുടെ അവസാനത്തിൽ വന്നപ്പോഴും പൗലോസിന് പറയുവാനുള്ളത് എന്താണെന്നറിയാമോ? ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തുവിനെ ഒന്ന് അറിയണം. മനസ്സിലായോ? ദൈവത്തിൻ്റെ പൈതലെ, വിശ്വാസ യാത്ര നമ്മൾ എത്ര മുൻപോട്ട് പോയാലും ക്രിസ്തുവിനെ അറിയുവാനുള്ളൊരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. ഈ പൗലോസാണ്, ഹല്ലേലൂയ, when he was caught into a shipwreck, what is he saying? My God, the angel of the Lord whom I serve, he stood by me last night. Avan ennodoppam ninnu. Manasilayo? Hallelujah. Nammada thagarchayil namakku vendi doodane irakki therina oru deivam. Hallelujah. Chuttuvaadum onnu nokkike changalagalil alle, everyone is bound by chains. ചുറ്റും നിൽക്കുന്നവരെല്ലാം അവനെ ന്യായവിധിക്കുവാൻ റോമിലേക്ക്. We know the story. They are taking him to Rome to be, hallelujah, to be judged before the emperor. അതിനു വേണ്ടി കൊണ്ടുപോകുക. അതിൻ്റെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം. ഹാലലൂയ, ഹാലലൂയ. നിന്റെ വഴിയാത്രയിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ ശത്രു എത്ര ബലത്തോടെ നിന്നെ തകർക്കുവാൻ നോക്കിയാലും നിനക്കൊരു വാക്ചത്വം ലഭിച്ചിട്ടുണ്ടോ? യേശുവിനെ കണ്ടിറങ്ങിയപ്പോൾ, വിശ്വാസയാത്രയിൽ തുടങ്ങിയപ്പോൾ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുറകോട്ടൊന്ന് പോയിക്കേ. Yeah, hallelujah. Flashback, go back into those years when God called you, when you came into this faith walk. Remember what God has promised you. Ninne kurichum ninde thalamaraye kurichum ninde jeevithathe kurichum devam endengilum paranjittundengil innu pagalkalam ninde jeevithathil aa uruppundagatte. Manushan parannathu pole alla, chuttuvaadumullavar parannathu pole alla. Hallelujah. Saahajirangal enne palu kaanikkunnathu pole alla. Hallelujah. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം ഒരുക്കുന്ന കർത്താവിൻ്റെ ദാസനോടും സഭയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.